ഹലോ എവ്രിവൺ, ഇന്ന് നമുക്ക് കിടുക്കാച്ച് മാങ്ങ കഴിച്ചാലോ? നല്ല അടിപൊളി പപ്പായ മാങ്ങ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം മധുരമൊക്കെ ഉള്ള, എന്നാൽ പുളിയുള്ള നല്ല അടിപൊളി മാങ്ങയാണ്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ മാങ്ങ നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടാം. നമ്മൾ മാങ്ങ കഴിക്കുമ്പോഴല്ലേ ഇങ്ങനെ കഴിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പച്ചയല്ല, എന്നാൽ ഒരുപാട് പഴുത്തതല്ല, ഏകദേശം കരിമ്പഴുക്ക ആ ഒരു രീതിയിലുള്ള മാങ്ങ നമ്മൾ കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ അമ്മോ, വായിൽ വെള്ളത്തിൻ്റെ കപ്പലൊടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായി മുറിച്ചിട്ടാണ് ഇപ്പോൾ ഇതാ ഏകദേശം കഷ്ണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നുമല്ല, കൂടുതലുണ്ടായിരുന്നു. ഓരോ കഷ്ണം ഞാൻ തന്നെ കഴിച്ചു, പിന്നെ കുട്ടികളും കഴിച്ചു. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലോട്ട് നല്ല അട്ടിപ്പൊളി നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിക്ക് അങ്ങനെ ഇന്ന അളവെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഒരു ടീസ്പൂണ്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം അതും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ടാണ് ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമുക്ക് പുളി വേണം. നല്ല അടിപൊളിയായിട്ടുള്ള വാളൻ പുളി നമുക്കിതിൽ ആവശ്യമുണ്ട്. അപ്പം വാളൻ പുളി നമുക്ക് ഒരു നെല്ലിക്കാ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇതും കൂടി കാണുമ്പോൾ എൻ്റെ വായിൽ നിന്ന് തന്നെ വെള്ളം പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഡബിൾ ടേസ്റ്റ് കൂട്ടുന്ന അടിപൊളി ഐറ്റമാണ് വെളിച്ചെണ്ണ. നല്ല പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്കിതിൻ്റെ മേലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ ഒരുപാട് കൂടാൻ പാടില്ല, അന്നേരം അതിൻ്റെ ഒരു കുത്ത് വരും. ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഒരു മാങ്ങക്ക്. ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായി അങ്ങ് തിരുമ്മുക. അപ്പം മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇത്രയും ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായി നമുക്ക് മാങ്ങയുടെ അണ്ടിയിലും അതേപോലെ തന്നെ മാങ്ങയിലും കഷ്ണങ്ങളിലും പുളിയിലും ഒക്കെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെ കഴിക്കുക കേട്ടോ. അപ്പം നന്നായി നമുക്ക് കൈ കൊണ്ട് തിരുമണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരൂ. ആഹാ, അടിപൊളി. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ, അടിപൊളിയാണേ. അപ്പം ഇത് ഇങ്ങനെ കയ്യിലെടുത്ത്, എന്നിട്ടൊരു പീസ് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്ന് വായിൽ വെച്ചൊരു കഷ്ണം പൊട്ടിച്ചാലുണ്ടല്ലോ, എൻ്റെ ആശാനെ ചുറ്റുള്ളതൊന്നും കാണൂല, അത്രക്കും ടേസ്റ്റും പൊളിയാണ്. അപ്പം ഇത് മാങ്ങ സീസണാണ്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മാങ്ങ കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാങ്ങ പൊളിയാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.